Light on ചെയ്യൂ. ശരി മക്കളാണ്. Light off ചെയ്യൂ. ശരി മക്കളാണ്. Light on ചെയ്യൂ. ശരി മക്കളാണ്. ഹായ് ഫ്രണ്ട്സ്, ബ്ലാങ്ക് സ്ലേറ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഈ ബൾബ് കണ്ടുപിടിച്ച കാലം മുതൽ നമ്മളത് ഓൺ ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? നമുക്കതൊന്ന് മാറ്റി പിടിച്ചാലോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ ബൾബിനോട് പറയുന്നു, ഓണാകുമെന്ന് പറയുമ്പോൾ ബൾബ് ഓണാകുന്നു, ഓഫാകുമെന്ന് പറയുമ്പോൾ ബൾബ് ഓഫാകുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ മൊത്തം ചിലവ് ഒരു 700 രൂപയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ നമുക്ക് നിർബന്ധമായിട്ടും വേണം. അതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, IFTTT എന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ESP32 എന്ന സർക്യൂട്ട് ബോർഡാണ്. ഇതൊരു കൊച്ചു കമ്പ്യൂട്ടറാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു 350 രൂപ മുതൽ 500 രൂപ വരെയാണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ESP32 നമ്മുടെ ബൾബിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു റിലേ മൊഡ്യൂൾ വേണം. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു 100 രൂപയിൽ താഴെ മാത്രമാണ്. പിന്നെ സർക്യൂട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് വയേഴ്സ് വേണം. നമ്മുടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ESP32 എപ്പോഴും ഇൻ്റർനെറ്റിലോട്ട് കണക്ട് ചെയ്തിരിക്കണം. അതിന് വൈഫൈ നിർബന്ധമാണ്. ഇനിയിപ്പോൾ ബ്രോഡ്ബാൻഡ് വൈഫൈ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ഹോട്ട്സ്പോട്ട് വൈഫൈ ഓൺ ചെയ്താലും മതി. ഇനി ESP32 ഒരു മൈക്രോ USB കേബിൾ വഴി ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യുക. നമ്മുടെ മിക്കവരുടെയും ഫോണിൻ്റെ ചാർജിങ് കേബിൾ ഒരു മൈക്രോ USB കേബിളാണ്. നമ്മുടെ കയ്യിലുള്ള ESP32 നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് USB വഴി കണക്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ Arduino IDE എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതില്ലാത്തവർ ഫ്രീ ആയിട്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. Arduinoയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് ഫ്രീ ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ESP32 റൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് വേണം. അപ്പോൾ ആ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ഓഫ് കൺട്രോൾ .INO എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാം വായിക്കാം. ഈ പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിലും നമുക്കിത് ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് ചെറിയ 1-2 ചേഞ്ചസ് നമുക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രത്യേകിച്ച് അറിവൊന്നും ആവശ്യമില്ല ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാം അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ Arduino IDE ബ്ലാങ്ക് സ്പേസിൽ പേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാമിൽ ചെറിയ 2-3 കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് വരുത്തണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് വൈഫൈ നെയിമും വൈഫൈ പാസ്വേഡും. വൈഫൈയിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു വൈഫൈയുടെ പേരും വേണം, അതിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പാസ്വേഡും വേണം. അത് രണ്ടുമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. വൈഫൈയുടെ പേര് നമ്മളിവിടെ കൊടുക്കുക, അതിൻ്റെ പാസ്വേഡ് നമ്മൾ ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള ഈ 2 ലൈൻ, ഇത് രണ്ടും കൂടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഒന്നാമത്തത് Adafruit യൂസർ നെയിമാണ്, രണ്ടാമത്തെ Adafruit കീ ആണ്. ഇത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് Adafruit അമേരിക്കൻ കമ്പനിയുടെ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു കണക്ടിവിറ്റി ഫെസിലിറ്റി നമുക്ക് തരുന്നുണ്ട്. അത് സൗജന്യമാണ്, നമ്മളിതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇതിനകത്ത് ആകെ ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ കൊടുത്ത് നമ്മളൊരു ഫ്രീ അക്കൗണ്ട് അവിടെ ഉണ്ടാക്കിയിടണം. അപ്പോൾ എനിക്കിതിനകത്ത് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ ഇമെയിലും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, വൺ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിനകത്ത് ടോപ്പിൽ കാണുന്ന ഫീഡ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വ്യൂ ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്ഷൻസിൽ പോയിട്ട് ക്രിയേറ്റ് എ ന്യൂ ഫീഡ്. ഇവിടെ നമ്മളൊരു ഫീഡിന് ഒരു നെയിം കൊടുക്കണം. ഫീഡ് എന്താണെന്നൊന്നും തൽക്കാലത്തേക്ക് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രോഗ്രാമിൽ ഇവിടെ നമുക്ക് കാണാം ഓൺ ഓഫ് കൺട്രോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് ഇതേ പേര് തന്നെ നമ്മളിവിടെ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. അത് കഴിഞ്ഞ് ഓൺ ഓഫ് കൺട്രോൾ എന്ന് കൊടുത്തു, ക്രിയേറ്റ്. ഇപ്പോൾ ഓൺ ഓഫ് കൺട്രോൾ എന്നുള്ള പേരിൽ ഒരു ഫീഡ് ക്രിയേറ്റ് ആയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഡാഷ് ബോർഡ്സിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ ഓൾ ക്ലിക്ക് ചെയ്തു. അവിടെ ആക്ഷൻസിൽ ക്രിയേറ്റ് ന്യൂ ഡാഷ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. തൽക്കാലത്തേക്ക് ഞാൻ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഗൂഗിൾ അസിസ്റ്റൻ്റ് ഞാൻ തൽക്കാലത്തേക്ക് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഇനി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഡാഷ് ബോർഡ് ഇവിടെ ക്രിയേറ്റ് ആയി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഡാഷ് ബോർഡ് ബ്ലാങ്ക് ആണ്. ഇതിനകത്ത് റൈറ്റ് സൈഡിൽ ടോപ്പിൽ കുറേ ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ മൂന്നാമത്തെ ബട്ടൺ ക്രിയേറ്റ് ന്യൂ ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് ടോഗിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ഒരു ഫീഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫീഡിൻ്റെ പേര് ഓൺ ഓഫ് കൺട്രോൾ എന്നാണ്, അത് ചൂസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു. ഇവിടെ പോയിട്ട്
ക്രിയേറ്റ് ബ്ലോക്ക് കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഒരു സ്വിച്ച് ഇവിടെ ക്രിയേറ്റ് ആയി. അതേപോലെ നമ്മളൊരു ഇൻഡിക്കേറ്ററും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ LED ലാമ്പ് പോലുള്ളൊരു ഇൻഡിക്കേറ്ററും ക്ലിക്ക് ചെയ്തു ഓൺ ഓഫ് കൺട്രോൾ തന്നെ ചൂസ് ചെയ്തു. ഇവിടെ ഈക്വൽ ടു എന്നാക്കുക, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓൺ എന്ന് കൊടുക്കുക, അത് കഴിഞ്ഞ് ക്രിയേറ്റ് ബ്ലോക്ക്. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം താഴെയുള്ള സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററും ഓൺ ആവും. ഇത് ഓഫ് ചെയ്ത് അതും ഓഫ് ആവും. ഇത് രണ്ടും ഇതുപോലെ സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു ഫീഡിലോട്ടാണ്. ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് ഈ അഞ്ചാമത്തെ ബട്ടൺ, ടോപ്പിലുള്ള അഞ്ചാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അഡാഫ്രൂട്ടിൻ്റെ യൂസർ നെയിമും ആക്റ്റീവ് കീയും കിട്ടും. അപ്പോൾ ഈ യൂസർ നെയിമും ആക്റ്റീവ് കീയും നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇവിടെ യൂസർ നെയിമും അതിൻ്റെ തൊട്ട് താഴെ ആക്റ്റീവ് കീയും നമുക്ക് പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം റെഡിയാണ്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രോഗ്രാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ESP32 റൈറ്റ് ചെയ്യണം. ഇത് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിലാദ്യത്തെ കാര്യം, ESP32 നമ്മളിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യില്ല. അതിൻ്റെ കാരണം അതിൻ്റെ ഡ്രൈവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്കോൺ ലാബ്സ് എന്ന കമ്പനിയുടെ വെബ്സൈറ്റിലോട്ട് പോകുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് CP2100X ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാർട്ട് മെനുവിൽ പോയി ഡിവൈസ് മാനേജറിൽ നോക്കിക്കഴിഞ്ഞാൽ പോർട്സ് എന്ന ഓപ്ഷൻ്റെ താഴെ ESP32 ഒരു എൻട്രി കാണാൻ പറ്റും. ESP32 ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ ഈ എൻട്രി കാണിക്കൂ. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എൻട്രിയിലെ ഏറ്റവും എൻഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോം എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കോം 11 ആണ്. ആ നമ്പർ നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഡിവൈസ് മാനേജർ ക്ലോസ് ചെയ്യുക. ഈ സോഫ്റ്റ്വെയറിനകത്ത് രണ്ട് കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഒന്ന്, ESP32 ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ രണ്ടാമത്തത് അഡാഫ്രൂട്ട് IO ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ESP32 ബോർഡ് എങ്ങനെയാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. അതൊരു 1 മിനിറ്റ് വീഡിയോ ആണ്. അതിനകത്ത് പോയി ആ പ്രൊസീജിയർ ചെയ്ത് ഇതിനകത്ത് ESP32 ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾസ് മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് എന്ന ഓപ്ഷനിൽ പോയി ESP32 ഡേവ് മൊഡ്യൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചൂസ് ചെയ്യാം. ESP32 ഡേവ് മൊഡ്യൂൾ. ESP32 സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റില്ല. അപ്പോൾ അത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈസ് മാനേജറിൽ അതിൻ്റെ കോം നമ്പർ, പോർട്ട് നമ്പർ എത്രയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ഇവിടെ ചൂസ് ചെയ്യുക. ഞാൻ കോം 11 ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് ടൂൾസ് മെനുവിൽ തന്നെ മാനേജ് ലൈബ്രറീസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് പുതിയൊരു ലൈബ്രറി കൂടി ഇൻസ്റ്റാൾ ചെയ്യണം, അഡാഫ്രൂട്ട് IO ലൈബ്രറി. അതിന് വേണ്ടിയിട്ട് അഡാഫ്രൂട്ട് MQTT എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൈബ്രറിയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എൻ്റെ കേസിൽ അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. വൺസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം വേരിഫൈ ചെയ്യാം. അതിനുവേണ്ടി ടോപ്പിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ താഴെ ഡൺ കമ്പൈലിംഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ വേരിഫിക്കേഷൻ സക്സസ്ഫുൾ ആണെന്നാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ഡൺ അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സക്സസ്ഫുൾ ആണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ IFTTT എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. IFTTT എന്ന വാക്കിൻ്റെ അർത്ഥം ഇഫ് ദിസ് ദെൻ ദാറ്റ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് IFTTT. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അത് ഫ്രീ ആയിട്ട് നമുക്ക് അതിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യാൻ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അതിനകത്ത് പുതിയൊരു കോൺഫിഗറേഷൻ ഉണ്ടാക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഫ് ദിസ് ദെൻ ദാറ്റ്. അതായത് IFTTT ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ദിസ് പാർട്ട് ഉണ്ട്, ഒരു ദാറ്റ് പാർട്ട് ഉണ്ട്. ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓൺ ആവണം. അപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുന്നതാണ് ദിസ് പാർട്ട്. ലൈറ്റ് ഓൺ ആവുന്ന പ്രോസസ്സാണ് ദാറ്റ് പാർട്ട്. ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ ആവണം. നമുക്ക് അതിൻ്റെ ദിസ് പാർട്ടും ദാറ്റ് പാർട്ടും ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിസ് പാർട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ദിസ് പാർട്ട് എന്ന് വെച്ചാൽ ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ കോൺഫിഗർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് സെർച്ച് ചെയ്യുക. ദിസ് പാർട്ടാണ് ഞാനിപ്പോൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് സെർച്ച് ചെയ്തു. അതിനകത്ത് ആദ്യം സേ സിമ്പിൾ ഫ്രേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു. അതിനകത്ത് വാട്ട് ഡു യു വാണ്ട് ടു സേ,
എന്താ എന്ത് പറയുമ്പോഴാണ് നമുക്ക് ഈ പ്രോസസ്സ് നടക്കേണ്ടത്. അപ്പം ഞാൻ എനിക്ക് മലയാളത്തിൽ ഇതിനകത്ത് എഴുതണം, ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുമ്പോഴാണ് ഈ പ്രോസസ്സ് നടക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പോവാണ് ലൈറ്റ് ഓൺ ചെയ്യൂ, മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഞാൻ ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് ഫില്ല് ചെയ്തു. പിന്നെ ഫില്ല് ചെയ്യേണ്ട കോളം വാട്ട് ഡു യു വാണ്ട് ദ അസിസ്റ്റൻറ്റ് ടു സേ ഇൻ റെസ്പോൺസ്, എന്താണ് അതിന് റിപ്ലൈ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇതിനകത്ത് ഫണ്ണിയായിട്ട് ശരി മുതലാളി എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശരി എന്നോ ഓക്കെ എന്നോ അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്തു എന്നോ അങ്ങനെ നമ്മൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്ത് റിപ്ലൈ വേണമെങ്കിൽ കൊടുക്കുക, അതും മലയാളത്തിൽ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മലയാളം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ദിസ് പാർട്ട് ഫില്ല് ചെയ്തു. ഇനി ദാറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ദാറ്റ് പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് അഡാഫ്രൂട്ട് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അഡാഫ്രൂട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അഡാഫ്രൂട്ട് വന്നു, അതിനകത്ത് സെൻഡ് ഡാറ്റ ടു അഡാഫ്രൂട്ട് ആയി എന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ഫീഡ് നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫീഡ് നെയിം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓൺ ഓഫ് കൺട്രോളിൽ നിന്നാണ് നമ്മൾ ഫീഡിൻ്റെ നെയിം അഡാഫ്രൂട്ട് കോൺഫിഗർ ചെയ്തപ്പോൾ കൊടുത്തത്. സെയിം നെയിം തന്നെ ഇവിടെ കൊടുക്കുക. ഡാറ്റ ടു സേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ഓൺ എന്ന് കൊടുക്കുക. കാരണം ഓൺ എന്ന മെസ്സേജ് അഡാഫ്രൂട്ടിൻ്റെ സെർവറിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് ഓൺ ആവുന്നത്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ IFTTT കോൺഫിഗറേഷൻ റെഡിയായി. ഇപ്പോൾ കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതായത് ഇനി മുതൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുമ്പോൾ അഡാഫ്രൂട്ടിലോട്ട് ഓൺ എന്ന് പറഞ്ഞൊരു സിഗ്നൽ പോകും. അപ്പോൾ ഓൺ എന്ന സിഗ്നലിൽ നമ്മുടെ ESP32 മൊഡ്യൂളിലോട്ട് വരും, ലൈറ്റ് ഓൺ ആവും. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് നമ്മൾ ഓഫിന് വേണ്ടിയും ചെയ്യുകയാണ്. അപ്പോൾ സെയിം സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സേ സിമ്പിൾ ഫ്രേസ് ചൂസ് ചെയ്തു. വാട്ട് ഡു യു വാണ്ട് ടു സേ, ഇവിടെ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് പകരം ലൈറ്റ് ഓഫ് ചെയ്യുന്നു മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. റെസ്പോൺസ്, അതായത് എന്താണ് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന്, റെസ്പോൺസ് ഞാൻ ശരി മുതലാളി എന്ന് തന്നെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ ദാറ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഫീഡ് നെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൺ ഓഫ് കൺട്രോൾ ചൂസ് ചെയ്തു. പിന്നെ ഇതിനകത്ത് നേരത്തെ ഓൺ എന്നാണ് ഡാറ്റ ടു സേവ് കൊടുത്തത്, ഇതിനകത്ത് ഓഫ് എന്ന് കൊടുക്കും. ഇതിനകത്ത് ഞാൻ ഓഫ് എന്ന് കൊടുത്തു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ രണ്ട് കോൺഫിഗറേഷനും കണക്റ്റഡ് ആയി കഴിഞ്ഞു. ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓൺ ആവാനും ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള രണ്ട് കോൺഫിഗറേഷൻ ഞാൻ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടേം കോൺഫിഗറേഷനും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ESP32, നടുവിൽ കാണുന്നത് റീലേ മൊഡ്യൂളാണ്, അതാണ് നമ്മുടെ ബൾബിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇനി സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന പോലെ നമുക്ക് വയറിംഗ് ചെയ്യാം. വയറിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ എൻ്റയർ പ്രൊജക്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലൈറ്റ് ഓൺ ചെയ്യൂ. ശരി മക്കളാണ്. ലൈറ്റ് ഓഫ് ചെയ്യൂ. ശരി മക്കളാണ്. ലാമ്പിന് പകരം ഒരു ഫാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് പകരം ഫാൻ ഓൺ ചെയ്യൂ അല്ലെങ്കിൽ ആ ഡിവൈസിന്റെ പേര് പറഞ്ഞിട്ട് കമാൻഡ് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.